Good morning students. In our previous class we discussed about types of computer. What are the types of computer? Micro computer, mini computer, mainframe computer and super computer. How computer are classified? They are classified on the basis of their size and capabilities. How computer are classified on the basis of their size and capabilities? എങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ സൈസും ക്യാപ്പബിലിറ്റി അനുസരിച്ചാണ് കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് മൈക്രോ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. മൈക്രോ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇൻ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, വാട്ട് ഈസ് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ? ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ലുക്ക് ലൈക്ക് ചൈൽഡ് സ്ലേറ്റ്. ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ചൈൽഡിൻ്റെ സ്ലേറ്റ് പോലെയാണ്. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യില്ലേ സ്ലേറ്റ്, അതുപോലെയാണ് നമ്മുടെ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ കാണപ്പെടുന്നത്. ദേ കണ്ടെയ്ൻ ടച്ച് സെൻസിറ്റിവിറ്റി സ്ക്രീൻ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്ടിവിറ്റീസ്. ഇതിനെന്താണുള്ളത്? ടച്ച് സെൻസിറ്റീവ് സ്ക്രീനാണുള്ളത്. ഇൻപുട്ട് ആക്ടിവിറ്റി ആയാലും ഔട്ട്പുട്ട് ആക്ടിവിറ്റീസും ചെയ്യാൻ എന്താണുള്ളത്? നമ്മൾ ടച്ച് സെൻസിറ്റീവ് സ്ക്രീനാണുള്ളത്. അതായത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായാലും ശരി, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും എടുക്കാനാണെങ്കിലും നമ്മൾ എന്താണ്, സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി. അതാണ് ടച്ച് സെൻസിറ്റീവ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ടച്ച് സെൻസിറ്റീവ്, എല്ലാവരുടെ മൊബൈലും ടച്ച് സെൻസിറ്റീവ് ഉള്ളതാണ്. ദെൻ ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് ആർ ടോട്ടലി ഇൻട്രാക്റ്റീവ്. ഇൻട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടോട്ടലായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം നമുക്ക് നേരിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാണ്, ഇൻട്രാക്ട് ചെയ്യുന്ന ഒന്നാണ്. ദേ ഡിസ്പ്ലേ ഓൾ ദെയർ മെനുസ് ആൻഡ് ഓപ്ഷൻസ് ഓൺ ദ സ്ക്രീൻ ആൻഡ് യു ഹാവ് ടു ജസ്റ്റ് ടച്ച് ദ ഡിസൈഡ് ഓപ്ഷൻ ഓൺ യുവർ സ്ക്രീൻ. നിങ്ങളിവിടെ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് വേണം, ഏതെങ്കിലും ഒരു, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മ്യൂസിക് ആണെന്ന് വെച്ചോളൂ. ഈ മ്യൂസിക് ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് എവിടെയാണോ ഡിസൈഡ്, നമുക്ക് എവിടെയാണോ മ്യൂസിക് ഉള്ളത്, ആ ഓപ്ഷനിൽ എത്തും. അപ്പോൾ എന്താണ്, ദേ ഡിസ്പ്ലേ ഓൾ ദ മെനുസ് ആൻഡ് ഓപ്ഷൻസ് ഓൺ ദ സ്ക്രീൻ ആൻഡ് യു ഹാവ് ടു ജസ്റ്റ് ടച്ച് ദ ഡിസൈഡ് ഓപ്ഷൻ ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഏത് ഓപ്ഷനാണ്, ഇപ്പം നമുക്ക് നിങ്ങൾ മോസ്റ്റ്ലി നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പെയിൻറ്റിങ്ങും പിന്നെ ഗെയിംസൊക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഗെയിമാണ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗെയിമിൽ ഇപ്പോൾ ടച്ച് ചെയ്താൽ മതി, അതെവിടെയാണോ ഉള്ളത് ആ സ്ക്രീൻ ഓപ്പണായി വരും. ആഫ്റ്റർ സെലക്ടിങ് ദേ പെർഫോം ദ ടാസ്ക് ഇൻറ്റേർണലി ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട് ഓൺ ദ സ്ക്രീൻ. അതായത് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഇൻറ്റേർണലി ഓപ്പണായി വന്ന് നമുക്ക് ഗെയിം കളിക്കുവാണെങ്കിൽ ഗെയിം കളിക്കാം, പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എങ്ങനെയാണുള്ളത്? ലൈക്സ് ചൈൽഡ് സ്ലേറ്റ്, കുട്ടികളുടെ സ്ലേറ്റ് പോലെയാണ്. അതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീനാണ്. ഇൻപുട്ടും ആക്ടിവിറ്റീസ് എല്ലാം ആ ടച്ച് സ്ക്രീനിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ വേറെന്താണ് ഇതിൻ്റെ യൂസ്? ദേ ഡു നോട്ട് കണ്ടെയ്ൻ കീബോർഡ്. അതിനെന്തുണ്ടായിരിക്കത്തില്ല? കീബോർഡ് ഉണ്ടായിരിക്കില്ല. നമ്മുടെ എല്ലാ ലാപ്ടോപ്പിലായാലും ശരി, നമ്മുടെ കമ്പ്യൂട്ടറിന് പൊതുവെ എന്തുണ്ടാകും? കീബോർഡ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ടാബ്ലറ്റ് കമ്പ്യൂട്ടറിന് എന്തുണ്ടായിരിക്കില്ല? കീബോർഡ് ഉണ്ടായിരിക്കില്ല. ഫോർ ഇൻപുട്ടിങ് ദ ഡേറ്റ ദ ഡിസ്പ്ലേ എ കീബോർഡ് ഫിഗർ ഓൺ ദ സ്ക്രീൻ. നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ഡേറ്റ കൊടുക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുക? കീബോർഡ് നമ്മുടെ സ്ക്രീനിൽ തന്നെ വരും. ടു എൻ്റർ ദ ഡേറ്റ യു ഹാവ് ടു ജസ്റ്റ് ടച്ച് ദ കീ ഓഫ് ദാറ്റ് ഫിഗർ വിത്ത് യുവർ ഫിംഗർ. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് കീബോർഡ് നമ്മുടെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി, അവിടെ ഒരു കീബോർഡ് വരും. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഡേറ്റാസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എങ്ങനെയാണ്? ചൈൽഡ് സ്ലേറ്റ് ആണ്, ഇതിൻ്റെ ടച്ച് സെൻസിറ്റീവ് ആണ് ഉള്ളത്, ഇതെന്താണ് പെർഫോം, നമ്മൾ എവിടെ ഏതോ എന്ത് മെനുസും എവിടെയാണ് കാണപ്പെടുന്നത്, സ്ക്രീനിലാണ് കാണപ്പെടുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫാം ടോപ്പ് കമ്പ്യൂട്ടർ. ഫാം ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ദ സ്മോളസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്. ഫാം ടോപ്പ് കമ്പ്യൂട്ടർ എങ്ങനെയുള്ളതാണ്? ചെറിയ കമ്പ്യൂട്ടറാണ്. ദേ ആർ ഈവൻ സ്മോളർ ദാൻ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ. നമ്മുടെ ടാബ്ലറ്റ് കമ്പ്യൂട്ടറിനേക്കാളും ചെറുതാണ് ഫാം ടോപ്പ് കമ്പ്യൂട്ടർ. ദേ ലുക്ക് ലൈക്ക് മൊബൈൽ ഫോൺസ്. നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺസ് അറിയാം. മൊബൈൽ ഫോണിനെ പോലെയാണ് നമ്മുടെ ഫാം ടോപ്പ് കമ്പ്യൂട്ടർ കാണപ്പെടുന്നത്. ദേ വർക്ക് ഓൺ ബാറ്ററി. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബാറ്ററി യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ക്യാരി ടു എനി പ്ലേസ് ഇൻ ഹാൻഡ് ബാഗ് ഓർ ഇൻ പോക്കറ്റ്. നമുക്ക് നമ്മുടെ ഫാം ടോപ്പ് കമ്പ്യൂട്ടർ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഹാൻഡ് ബാഗിലോ പോക്കറ്റിലോ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ദ ക്യാപ്പബിലിറ്റി ആർ ലിമിറ്റഡ്. അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് എന്തിനാണ്? വളരെ കുറവാണ്. ബട്ട് ആർ ക്വൈറ്റ് സൂട്ടബിൾ ഫോർ ആപ്ലിക്കേഷൻ ലൈക്ക്
നോട്ട്ബുക്ക് ഫോൺ ബുക്ക് കാൽക്കുലേറ്റർ എക്സെട്ര ഇതിൻ്റെ കാപ്പബിലിറ്റീസ് വളരെ കുറവാണ്. ഇതെന്തിനു മാത്രമേ സ്യൂട്ടബിൾ ആവുള്ളൂ? കുറച്ച് ആപ്ലിക്കേഷൻസേ സ്യൂട്ടബിൾ ആവുള്ളൂ. നോട്ട്ബുക്കായിട്ട് യൂസ് ചെയ്യാം, ഫോൺ ബുക്കായിട്ട് യൂസ് ചെയ്യാം, കാൽക്കുലേറ്ററായിട്ട് യൂസ് ചെയ്യാം. എന്തൊക്കെ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്? ജസ്റ്റ് ചെറിയ എന്തെങ്കിലും നോട്ട്സ് വേണ്ടി നോട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ ഫോൺ ബുക്കായിട്ട് കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് മെമ്മറി ചെയ്ത് വയ്ക്കാൻ, നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനായിട്ട്. ദെൻ കാൽക്കുലേറ്റർ, കാൽക്കുലേറ്റ് ചെയ്യാൻ അഡിഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും ഡിവിഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോം ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോം ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്മോളസ്റ്റ് കമ്പ്യൂട്ടറാണ്. പിന്നെ ഇത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? മൊബൈൽ ഫോൺ പോലെയാണ് കാണുന്നത്. ഇറ്റ് ക്യാൻ ബി ക്യാരീഡ് എനിവെയർ എനി പ്ലേസ്. ഇതേ വർക്ക് ചെയ്യാൻ ഓൺ ദ ബേസ് ബാറ്ററി യൂസ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ചെറിയ ആപ്ലിക്കേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോട്ട്ബുക്കായിട്ടും ഫോൺ ബുക്കായിട്ടും കാൽക്കുലേറ്ററായിട്ടും യൂസ് ചെയ്യും. പോം ടോപ്പ് കമ്പ്യൂട്ടർ ആർ ഓൾസോ കോൾഡ് പേഴ്സണൽ കമ്പ്യൂട്ടർ, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. പോം ടോപ്പ് കമ്പ്യൂട്ടറിനെ നമ്മൾ എങ്ങനെ പറയും? പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയും. പോം ടോപ്പ് കമ്പ്യൂട്ടർ ഈസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ഓൾ ഓഫ് യു ലിസൺ ദിസ് ഫിഗർ. ദിസ് ഈസ് പോം ടോപ്പ് കമ്പ്യൂട്ടർ. ഇറ്റ് ലുക്ക് ലൈക്ക് മൊബൈൽ ഫോൺ. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ, ദാറ്റ് ഈസ് മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ ലുക്ക് ലൈക്ക് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ, ബട്ട് ദേ ആർ റിലേറ്റീവ്ലി ലാർജർ ആൻഡ് ഫാസ്റ്റർ കമ്പ്യൂട്ടർ ദാൻ മൈക്രോ കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിനെ പോലെ തന്നെയാണ്, പക്ഷേ ഇത് ലാർജറാണ്, ഫാസ്റ്റർ കമ്പ്യൂട്ടർ ദാൻ മൈക്രോ കമ്പ്യൂട്ടർ. സ്പീഡിൽ നമ്മൾ ഫാസ്റ്ററായിട്ട് കമ്പ്യൂട്ട് ചെയ്യും. ഫാസ്റ്റർ കമ്പ്യൂട്ടറാണ്, ലാർജർ കമ്പ്യൂട്ടറാണ്, ഏതിനേക്കാളും മൈക്രോ കമ്പ്യൂട്ടറിനേക്കാളും ഫാസ്റ്ററും ലാർജറുമാണ്. മിനി കമ്പ്യൂട്ടർ പ്രൊവൈഡ്സ് മൾട്ടിപ്പിൾ യൂസർ എൻവിറോൺമെൻറ്റ്. മൾട്ടി യൂസർ എൻവിറോൺമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ, അതായത് മിനി കമ്പ്യൂട്ടറിൽ എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ സൈമിൾട്ടേനിയസ്ലി വർക്ക് ഓൺ ദം. ഒരുപാട് പേർക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യൂസ് ചെയ്യാൻ സാധിക്കും. ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് വർക്ക് വേണമെങ്കിലും മിനി കമ്പ്യൂട്ടറിൽ ചെയ്യാൻ സാധിക്കും. ദ പ്രോസസ് ലാർജർ സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് ലാർജർ മെമ്മറി ആസ് കമ്പയർഡ് ടു മൈക്രോ കമ്പ്യൂട്ടർ. നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിനേക്കാളും നമ്മുടെ മിനി കമ്പ്യൂട്ടറിൽ ലാർജർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ലാർജർ മെമ്മറിയുണ്ട്. ലാർജർ മെമ്മറി ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ്, ഒരുപാട് സ്റ്റോർ ചെയ്യാനും സാധിക്കും. സം ടിപ്പിക്കൽ മിനി കമ്പ്യൂട്ടേഴ്സ് ആർ, മിനി കമ്പ്യൂട്ടേഴ്സിന് ഏതൊക്കെയാണ്? പി ഡി പി 11, വാറ്റ് 7500 ആൻഡ് മാഗ്നം. ഏതൊക്കെയാണ് മിനി കമ്പ്യൂട്ടറിൻ്റെ ടിപ്പിക്കൽ ടൈപ്സ്? ഏതൊക്കെയാണ്? പി ഡി പി 11, വാറ്റ് 7500 ആൻഡ് മാഗ്നം. മിനി കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ തന്നെ ഡെസ്ക്ടോപ്പിനെ പോലെ തന്നെയാണ്, സോറി, മിനി കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനെ പോലെ തന്നെയാണ് കാണപ്പെടുന്നത്, മൈക്രോ കമ്പ്യൂട്ടറിനെ പോലെ തന്നെയാണ്. മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും ലാർജറാണ്, ഫാസ്റ്ററാണ്. മൾട്ടിപ്പിൾ യൂസർ എൻവിറോൺമെൻറ്റ് യൂസ് ചെയ്യും. മൾട്ടിപ്പിൾ യൂസേഴ്സ് ആർ വർക്ക് സൈമിൾട്ടേനിയസ്ലി. ഇതിലെന്താണ്, ലാർജർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, ലാർജർ മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. ഏതിനേക്കാളും കൂടുതൽ? നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിനേക്കാളും കൂടുതൽ. ഓക്കെ, നെക്സ്റ്റ് ഓഫ് ചാപ്റ്റർ ഇസ് ടേക്കൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.